ഞങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ ഗവൺമെന്റ് തന്നെയല്ലേ. അല്ലാതെ വേറെ ആരെ ഞങ്ങളെ കുറിച്ച് ഓർക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഈ സംരക്ഷണം തരാനായിട്ട് മുൻകൈ എടുക്കാനായിട്ടുള്ളത് വേറെ ആരാണുള്ളത്? ടിവി നോക്കില്ലേ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങൾക്കും ഇവിടെ കടൽ ഭിത്തിയ പുലിമുട്ട അത് ശാശ്വതമല്ലെന്നാ പറഞ്ഞത്. അത് ഉപേക്ഷിച്ചെന്നാണ് ഈ പറയണത്, അല്ലാണ്ട് വേറെ. ചെല്ലാനം പഞ്ചായത്തിലെ കണ്ടാക്കടവ് എന്ന തീരപ്രദേശമാണിത്. ഈ നിരയിലുള്ള എല്ലാ വീടുകളും പൂർണ്ണമായോ പകുതിയോ ഇടിഞ്ഞിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാരോ ന്യൂസ് ചാനലുകളോ ഒന്നും ഇതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. അന്നുണ്ടായ കടലാക്രമണം എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞുള്ള ഇവരുടെ ഈ ജീവിതം, ഈ അവസ്ഥ ഒന്നും പുറം ലോകം അറിയുന്നില്ല. യൂട്യൂബ് ചാനലിൽ നിന്നാണ് പണ്ട് ഇങ്ങനെ എല്ലാ സാധനവും ഒന്നും എടുക്കുന്ന പാട് കടല് കയറി എല്ലാം പോയി. ഒരു പാത്രം ചോർദിനുള്ള പാത്രം പോലും ഉടുക്കാൻ ഉടുപ്പില്ല. ഇനി വേറെ കാര്യമൊന്നും പറയാനില്ല. ഇപ്പൊ ഒരു പുതിയ ഉടുപ്പ് ഇത്ര കത്തപ്പാറായിട്ട് ഇതുവരെ ഇങ്ങനെ ഞങ്ങളിപ്പോ ഇത്ര വർഷം വരെ ജീവിക്കണം, ഇത്ര ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് തകർന്നു പോയി ഞങ്ങൾ. ഇനി ഞങ്ങൾ ഇങ്ങനെ ഒരു കൊച്ചു വീട് വെച്ചെടുക്കും. ഒരു കൊച്ചു വീട് ഞങ്ങൾക്ക് ആരെങ്കിലും വെച്ച് തരണം, ഭാഗ്യമാണ്. അധികം വലുത് തന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ, രണ്ടുപേരും രോഗികളാണ്. ഒരു മുറി ഒഴിച്ച് ഈ വീടിന്റെ എല്ലാ ഭാഗവും തകർന്നു. എന്താണ് ഇവരുടെ കാര്യങ്ങൾ ഒരു ന്യൂസ് ചാനലിലും വരാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ആരൊക്കെ ഇത് മൂടി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്? ഇനി ഇവർക്ക് കയറി കിടക്കാനായിട്ട് ഒരു സ്ഥലവുമില്ല. ഒരു ചെറിയ യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞിട്ടും അവർ എൻ്റെ അടുത്ത് ഇത് പറയുന്നത് ഇതുവരെ അവരെ കേൾക്കാനായിട്ട് ഒരു മാധ്യമങ്ങളും ഇവിടെ വരാത്തതുകൊണ്ട് ഉടുക്കണ ഉടുപ്പ് ആകല സാധനം ഒരു മാറി ഉടുക്ക ഒരു ഉടുപ്പ് പോലും കിട്ടിയിട്ടില്ല. രാത്രി പുതിയത് മേടിച്ചുകൊണ്ട് പോയിട്ടാണ് കൊടുത്തത്. ഇതേ കല്ലിൻ്റെ കിടപ്പുണ്ടല്ലോ, എന്താ എവിടെയൊക്കെ കിടപ്പുണ്ട്, എങ്ങനെ എടുക്കാൻ, അതാണ് അവസ്ഥ. ഞങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ ഗവൺമെന്റ് തന്നെയല്ലേ. അല്ലാതെ വേറെ ആരെ ഞങ്ങളെ കുറിച്ച് ഓർക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഈ സംരക്ഷണം തരാനായിട്ട് മുൻകൈ എടുക്കാനായിട്ടുള്ളത് വേറെ ആരാണുള്ളത്? ഞങ്ങളെ കുറിച്ച് ഇവര് തന്നെ ഇത് ചെയ്യണ്ടേ? അതിന് വേണ്ടിട്ട് ഇവിടെ ഇത്ര നല്ല ഒരു പുലിമുട്ട് വരാതെ ഇവിടെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ആകുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു കടപ്പുറത്തേക്ക് ഈ തീരദേശത്തേക്ക് ആരും തിരിഞ്ഞു നോക്കണില്ല എന്നുള്ളതാണ്. ജയിച്ചു കയറി പോകാൻ വേണ്ടി മാത്രമാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ പിന്നെ ആൾക്കാരെ ഈ ഇവിടെ കിടക്കുന്ന ഇത്രയും ആത്മാക്കൾ ഇവരും ജീവന് ഭയമുള്ള മനുഷ്യരാണ്. എല്ലാവരെയും പോലെ ജീവന് ഭയമുള്ള മനുഷ്യരാണ്. അത് മാത്രം ആരും ചിന്തിക്കണില്ല. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ ഗവൺമെന്റ് തന്നെയല്ലേ. അല്ലാതെ വേറെ ആരെ ഞങ്ങളെക്കുറിച്ച് ഓർക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഈ സംരക്ഷണം തരാനായിട്ട് മുൻകൈ എടുക്കാനായിട്ടുള്ളത് വേറെ ആരാണുള്ളത്? ഞങ്ങളെക്കുറിച്ച് ഇവർ തന്നെ ഇത് ചെയ്യണ്ടേ? അതിന് വേണ്ടിട്ട് ഇവിടെ ഇത്ര നല്ല ഒരു പുലിമുട്ട് വരാതെ ഇവിടെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് ആകുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഒരു ഇതിനു വേണ്ടിട്ട് ഒരു പരിഹാരമാകുന്നത് പുലിമുട്ട് വരുന്നത് കൊണ്ട് പരിഹാരമാകുള്ളൂ. അല്ലാതെ ഒരു പരിഹാരം ഇവിടെ വരാൻ പോണില്ല. വേറെ എന്തല്ല ഇപ്പൊ ഈ തീരദേശത്ത് നിന്നുള്ള എല്ലാവരെയും ഒഴിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അത്രയും ഒന്നും പൈസ വേണ്ടല്ല, അത്രയും ഒന്നും പണച്ചെലവ് വരികയല്ല ഈ പുലിമുട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. വേറെ ഏത് രാജ്യത്താണെങ്കിലും ഏത് നാട്ടിൽ ഞങ്ങളും എല്ലാവരെയും പോലെ നിങ്ങൾ ഈ പറഞ്ഞ ജയിച്ച മന്ത്രി ആയിരിക്കണം, അവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ജീവന് ഭയമുള്ള എല്ലാവരും ജീവൻ കൂടി ഉള്ള ഒരു മനുഷ്യരാണല്ലോ. ആ അവരുടേതായ പ്രയാസങ്ങളും ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളും അവരെ പോലെ തന്നെ ഒരു മനുഷ്യരാണ്. ഞങ്ങൾ ഈ കിടന്നാൽ അനുഭവിക്കണ അനുഭവം ഇത് കണ്ടില്ലെന്ന് വെക്കരുത്. ഞങ്ങളും അവരെ പോലെ ഓരോ ഇന്ത്യൻ പൗരന്മാരിൽ പെട്ട ആൾക്കാർ തന്നെ ഞങ്ങൾ ഇല്ലേ. ഇന്ത്യൻ പൗരന്മാരെ ഞങ്ങൾ ഞങ്ങളുടെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിനുണ്ട്. അവർ പക്ഷെ ഞങ്ങളെ കണ്ടില്ലെന്ന് വെക്കണ്. ഇത്രയും നാളുകളുടെ വർഷങ്ങളായി ഞങ്ങൾ ഈ കിടന്നിട്ട് അനുഭവിക്കണത്. ഈ കടലിക്കയറ്റം ഞങ്ങൾ ഉണ്ടാക്കി തേടിപ്പാടി ഉണ്ടാക്കിയതെല്ലാമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീടൊക്കെ കിടക്കണ കിടപ്പ് കണ്ട, പൊളിഞ്ഞു പൊളിഞ്ഞ കിടക്കണ കണ്ട, കടലിച്ച് നശിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ഇനി ഒരു അടുത്ത ഒരു കടലിക്കയറ്റത്തിന് ഇത് ഞങ്ങളെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. ഞങ്ങൾക്ക് പോവാനൊരു ഇടവുമില്ല. ഇവിടെ സുരക്ഷിതത്വം പറയാനാണ് ഇതാണ് നാലാമത് ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് കടല് ഭിത്തി കല്ലും ഇതും മതി, ഞങ്ങൾക്ക് സീവാളും കല്ലും മാത്രം മതി.
ഞങ്ങളുടെ ഈ തീരദേശ ജനങ്ങൾ അനുഭവിക്കണം ദുരിതം ആക്ക സർക്കാർ കാണണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് ഇങ്ങനെ വലിച്ചു ആരും കൈ കൊണ്ട് എടുത്തത്. ഇതാണ് ഞങ്ങളുടെ പാകം. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം പോയി. ഇനി ഒന്നെല്ലാം വേണ്ടിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എന്തെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്ന് സാധിച്ചു കിട്ടുന്ന 10,000 5,000 തന്നോണ്ട് ഞങ്ങൾക്ക് ഒന്നും ആകില്ല. 4 ദിവസമായി ഞങ്ങൾക്ക് ഇന്ന് പാടുന്ന പാട് പ്രളയം ഇതെല്ലാം വന്ന് ജനങ്ങൾ അനുഭവിച്ച് ജനങ്ങൾ തീർന്നു തീർന്നു പോവുകയാണ്. ഉള്ളവനല്ല എന്നൊരു സമ്പത്തുള്ളവൻ കുമിഞ്ഞു കൂടിയ സാധാരണക്കാരൻ കിഴിപ്പാട്ട് പോയി തന്നെയാണ്. അവര് ശരാശരി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ കാര്യങ്ങൾ ചെയ്യ് ഗവൺമെന്റ് സർക്കാർ ഇവരാരും ഒന്നും ശ്രദ്ധിക്കണില്ല. അധികാരികൾ ആരും ശ്രദ്ധിക്കണില്ല. ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടായേക്കണ ഈ കണ്ടക്കടവില്. വീട് പൊളിഞ്ഞ് തീർന്നു പോയി. ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഒരാൾ അന്വേഷിക്കാൻ വന്നിട്ട് വില്ലേജിൽ ഇരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ അധികാരികൾ അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളുകളും വന്നിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്ക് വന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ഇതാണ്. ഇനി കൊച്ചിയിൽ ഇവിടെ കടൽഭിത്തിയ പുലിമുട്ട അത് ശാശ്വതമല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉപേക്ഷിച്ചെന്നാണ് ഈ പറയണത്. അല്ലാണ്ട് വേറെ അതിൻ്റെ അകത്തൊന്നുമില്ല പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ജീവിതം. കഴിഞ്ഞ വർഷം വരെയും ഈ കിറ്റും പിന്നെ ഈ ഭക്ഷണപ്പൊതിയുമായിട്ടൊക്കെ വരുമായിരുന്നു കടലിലായിട്ട് ഉള്ളപ്പോൾ. ഈ പ്രാവശ്യം ആളുകൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പട്ടിണിയാണെങ്കിൽ പട്ടിണി അങ്ങനെ തന്നെ കിടക്കാമെന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിൽ കിടക്കണ. ഈ കോവിഡ് കൂടി ആയി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ക്യാമ്പിൽ പോകാൻ പറ്റാണ്ടാണ് ഇത്ര നാൾ നിന്നത്. പക്ഷേ ജീവനെങ്കിലും സംരക്ഷിക്കണമെന്നും പറഞ്ഞിപ്പോൾ ആളുകൾ നിവൃത്തിയില്ലാണ്ട് പോയേക്കണം. ഈ പറയണ ഈ 10 ലക്ഷം രൂപ എന്ന് പറയണത് 6 ലക്ഷം രൂപക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് 4 ലക്ഷം രൂപക്ക് വീട് വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലം എവിടെയാണ് കിടക്കണത് നമുക്ക് കിട്ടണത്. അപ്പൊ ഇത് തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കിഴക്കോശം മാറിക്കഴിഞ്ഞുകൊണ്ട് വെള്ളക്കെട്ടുമാണ്. അപ്പൊ വെള്ളക്കെട്ടും കടലുകയറ്റവും ഇല്ലാത്തൊരു സ്ഥലം നോക്കി എടുക്കാന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് ഊഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. കരിങ്കല്ലില്ലാണ്ട് എന്തോരും ടെക്നോളജി സാധനങ്ങൾ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഗവൺമെന്റിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് പ്രതിരോധിക്കാവുന്ന വീടുകള് പ്രതിരോധിക്കാനുള്ള ചിറകള് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ച് നിരീക്ഷണം നടത്തി വന്നേക്കണല്ലേ. അപ്പൊ ഇതൊക്കെ ഇവർക്ക് ചെയ്യാവുന്ന കാര്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഗവൺമെന്റ് ഭാഗത്തു നിന്നല്ല. അതുമില്ല. കാര്യം ജനങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല. കാര്യം 10-12 വർഷമായി മൂലംപള്ളിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ട് അവരിപ്പോഴും വഴിയാധാരമായിട്ട് കിടക്കണേ. അപ്പൊ ആ പ്രൊജക്ടിന്റെ പുറകെ ആളുകൾ പോവാഞ്ഞിട്ടാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ശക്തമായിട്ട് തീരുമാനിക്കണം. ഗവൺമെന്റിന് ആഗ്രഹം വേണം ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന്. കാര്യം ഇവിടെ കൊച്ചിയുടെ തീരത്ത് നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞുകൊണ്ട് ശരിക്കും ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് പല പ്രൊജക്ടുകളും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇവരുടെ അജണ്ടയിലുള്ളതാണ്. ഈ അജണ്ടയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇടതുപക്ഷം വന്നാൽ പിന്നെ വലതുപക്ഷം വന്നാൽ ഒന്നുമില്ല വേറെ. ഇതൊരു അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു നോക്കില്ലേ ഞങ്ങൾ എങ്ങനെ ജീവിക്കും. ഞങ്ങളും മനുഷ്യരല്ലേ. ഞങ്ങൾക്കും ദൈവം ആയുസ് തന്നേക്കണതല്ലേ. ആ തലം വരെ ഞങ്ങൾക്ക് ജീവിക്കണമല്ല. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഇപ്പൊ ദേ ഇങ്ങോട്ട് കയറി ഒന്ന് നോക്ക്. അതിന്റെ അകത്ത് ആരെങ്കിലും ഒരു ആരെങ്കിലും ആയിക്കോട്ടെ ഒന്ന് വന്ന് എന്താണെന്നൊന്ന് തിരക്കണമല്ല. നമ്മളിപ്പോ അവിടെ പോയി ആ ഹോളിൽ അവിടെ പോയി കിടന്ന് അവിടെ പോയി കിടന്ന് ഒരു മനുഷ്യനില്ല. അവിടെ ഒരു മനുഷ്യരില്ല. അതുങ്ങൾ മാത്രം. ഇപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ പോരോളം ഞങ്ങളെ പോയിട്ടിരിക്കായിരുന്നു. മക്ക് ഒരു മനുഷ്യൻ ഞങ്ങളെ തിരിഞ്ഞു നോക്കാനില്ല. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിഞ്ഞി അവിടെ പോകാനാണ്. ഞങ്ങളുടെ പിന്നെ മാതാപിതാക്കളും കുറിയരും എല്ലാവരും ഈ കടപ്പുറത്തുള്ള ജോലിക്കാരാണ്. ഇവർക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഇവരുടെ LCD TV മേശ സാധനങ്ങള് കംപ്ലീറ്റ് പോയി. വീട് തന്നെ ഇടിഞ്ഞു പോയി. എങ്കിലും ഇവര് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിയത് ഭാഗ്യം എന്നേ പറയാനുള്ളൂ. അടിയന്തരമായിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഈ വീട് ഇടിഞ്ഞു പോയവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം റെഡിയാക്കി കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ക്യാമ്പിൽ പോയിട്ടാണ് വരുന്നത്. അവിടെ പലരുടെയും വീടുകൾ ഇടിഞ്ഞിട്ട് അവരവിടെ ഇനി എന്ത് എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇത് കാണിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറി. കാരണം അവർ അത്ര വിഷമിച്ചിട്ടാണ് ഇത് പറയുന്നത്. സർക്കാരും മാധ്യമങ്ങളും ഒന്നും തന്നെ ഇവിടെ ഇവരുടെ വീടുകളിലേക്ക് വന്നിട്ടില്ല. ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് ഒരു സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഇവിടെ എത്തിച്ചേരാൻ ഇവരുടെ കാര്യങ്ങൾ കണ്ട് സഹായിക്കാനോ കഴിയുന്നില്ല. പലരും ബന്ധുക്കളുടെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീടിൻ്റെ ടെറസിലും ഒക്കെയാണ് ഇപ്പോൾ കഴിയുന്നത്. അവർക്ക് അടിയന്തരമായിട്ടൊരു സ്ഥലം ശരിയാക്കി കൊടുക്കണം. അതേപോലെ വീടൊക്കെ പോകുമ്പോൾ ആളുകൾ ഇവിടം വിട്ട് ഓടിക്കോളും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവരിവിടെ കിടന്ന് മരിക്കുള്ളൂ. അതിനു മുമ്പ് ശാശ്വതമായൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകാം.